നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മകരം ചിത്തിര അവിട്ടം. 48 വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തനമാണ് വ്യാഴമാറ്റം. 1196 മീനമാസം 22 2021 ഏപ്രിൽ 6 വ്യാഴം മകരം രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് അതിജാരത്തിൽ സഞ്ചരിക്കുമ്പോൾ മകരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്ക് 48 വയസ്സിന് മുകളിലുള്ളവരുടെ വ്യാഴമാറ്റമാണ് പറയുന്നത്. നമ്മളറിയുക, വ്യാഴമാറ്റം പറയുമ്പോൾ 48 വയസ്സിന് മുകളിൽ രാശി കണക്കാക്കുന്നത് ജന്മാനുജന്മ നക്ഷത്രങ്ങൾ വെച്ചിട്ടാണ്. മേടചിങ്ങധനു എന്ന രീതിയിൽ തന്നെയാണ് കാൽചിന്തനം മുന്നോട്ട് പോകുന്നത്. മകരം ചിത്തിര അവിട്ടത്തിന് നമുക്ക് ചിങ്ങൻ രാശി വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ചിങ്ങൻ രാശി വെച്ച് കണക്കാക്കുമ്പോൾ ഇത്രയും കാലം 6 വ്യാഴം നിന്നിരുന്നത്, 6 നിന്ന വ്യാഴം നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ 5 വളരെ ഗുണങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു മകരം ചിത്തിര അവിട്ട നക്ഷത്രക്കാർക്ക്. 48 വയസ്സിന് മുകളിലുള്ളവർക്കും അതേപോലെ ലഗ്നം ചിങ്ങമായിട്ട് വരുന്നവർക്കും അതേപോലെ മനോഹരമായ കാലമായിരുന്നു. ആ വ്യാഴമാണ് 7 അതായത് കുംഭൻ രാശിയിലേക്ക് നിവർത്തിസ്ഥാനത്തേക്ക് എല്ലാം വളരെ ശുഭമെന്ന് മറ്റുള്ള ജ്യോതിഷികൾ പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നു ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ ഇപ്പോഴാണ് 6 വ്യാഴം വന്നിരിക്കുന്നു. 6 വ്യാഴം അലറിക്കരയും. മകരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്ക്, 48 വയസ്സിന് മുകളിലുള്ളവർക്ക് വളരെ മോശമായ ഒരു വ്യാഴമാറ്റമാണ്, വളരെ മോശമായ വ്യാഴമാറ്റമാണ്. ഇത് തന്നെ നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞു കഴിഞ്ഞു. 48 വയസ്സിന് മുകളിൽ ജീവിതത്തിൽ കാലിടറി വീണാൽ തിരികെ എത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാലും നിങ്ങളറിയുക, ഈശ്വര വഴിയിൽ സമ്പൂർണമായി ഈശ്വരനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആർക്ക് വേണമെങ്കിലും എത്ര ദുരിതത്തിലേക്ക് പോയാലും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും ജ്യോതിഷ വഴികളിലൂടെ. അത്ര കണ്ട് മനോഹരമാണ് നമുക്ക് നമ്മുടെ മഹർഷീശ്വരന്മാർ സംഭാവന ചെയ്തിരിക്കുന്ന മന്ത്രങ്ങളും തന്ത്രങ്ങളും സ്വയം ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം ചെയ്ത് ഓരോരുത്തർക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്തായിരുന്നാലും മകരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രക്കാർ 48 വയസ്സിന് മുകളിലുള്ള ജന്മാനുജന്മ നക്ഷത്രക്കാർക്ക് വ്യാഴം മാറുമ്പോൾ തന്നെ വളരെ മോശമായ സാഹചര്യങ്ങൾ ടെൻഷനെല്ലാം ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കും നേരം പുലരുമ്പോൾ മുതൽ. അപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി, ടെൻഷൻ അതിജീവിക്കുന്നതിന് വേണ്ടി അർജുനപ്പത്ത് മന്ത്രം രാവിലെ 9 ജപിക്കുക. അതിങ്ങനെയാണ്: ഓം നമോ ഭഗവദേവോം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജീ വിഹൽസ്യവും 10 ഭക്ത്യാഭജിക്കുകൾ നിത്യഭയങ്ങൾ അകന്നുപോം നിശ്ചയം രാമനാരായണ. അതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവന് വെള്ളനിവേദ്യവും ധാരയും കൂവളവസ്ത്രപുഷ്പാഞ്ജലി പിൻവിളക്കം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് പാൽപായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക. കാലം വളരെ മോശമാണെന്നുള്ള ഒരു മുൻകരുതലോടുകൂടി വളരെ പതുങ്ങിയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് മാറുക. 100 പോയിക്കൊണ്ടിരുന്ന വാഹനം 10 താഴുന്നു, അതായത് 100 വരുമാനമുണ്ടായിരുന്നിടത്ത് വെറും 10 വരുമാനത്തിലേക്ക് താഴുന്ന വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലേക്കാണ് ഈ നക്ഷത്രക്കാർക്ക്, ഈ വയസ്സിന് മുകളിലുള്ളവർക്ക് സംഭവിക്കുന്നത്. 48 വയസ്സിന് മുകളിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈശ്വര വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം. പഴയ പഴയ ഒരുപാട് വീഡിയോകളിൽ സ്വയം രക്ഷപ്പെടുന്നതിനുള്ള ഒത്തിരി മാർഗ്ഗങ്ങൾ പറഞ്ഞിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നിവൃത്തിയുമില്ലാത്തവർ 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് 3 ഗണപതിക്ക് മാല ചാർത്താം, 3 ഗണപതി ഹോമം നടത്താം. അതുകൂടാതെ നമുക്കിവിടെ ഗണപതി ഏലസ് കൊടുക്കുന്നുണ്ട്. ഒരു ഏലസിന് 5000 ചാർജ് ചെയ്യുന്നത്. ആ ഏലസ് വാങ്ങി ധരിച്ച് എല്ലാ മാസത്തിലും 7 ഗണപതിക്ക് നാരങ്ങമാല ചാർത്തുകയും 7 ഗണപതി ഹോമം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 1.5 വരെ ഏലസിൽ തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതുകൂടാതെ നമ്മളീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയും ആർജവവും നിങ്ങൾക്ക് നല്ലൊരു തൊഴിലും വേണമെന്നുള്ള ആർക്ക് വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ജാതിക്കും മതത്തിനും കുലത്തിനും സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാം. നിങ്ങൾക്ക് നല്ലൊരു തൊഴിലായിരിക്കും, സമൂഹത്തിന് നല്ലൊരു വഴികാട്ടിയുമാകുവാൻ സാധിക്കും ഈ ശാസ്ത്രം പഠിച്ചെടുത്താൽ. ഇന്ന് കാണുന്ന പല മണ്ടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും നമുക്കില്ലായ്മ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ജ്യോതിഷം പഠിച്ച 2 ശിഷ്യന്മാർ, ഒരാൾ കല്ലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ രാജേഷ് എന്ന് പറയുന്ന ശിഷ്യൻ അവിടെ കൺസൾട്ടേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ പാലക്കാട്
പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു ശിഷ്യനും കൺസൾട്ടേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ എല്ലാം നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളുടെ ഏതൊരു സ്റ്റാഫിനെ വിളിച്ചാലും ആരിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എത്തുവാൻ സാധിക്കും. അതുകൂടാതെ കൊണ്ട് ഒരു നിവൃത്തിയും ഇല്ലാത്തവർക്ക് നമ്മുടെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരു രൂപ നാണയം തലക്കുഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും, നിത്യവും ഒരു രൂപ നാണയം തലക്കുഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഭഗവാനെ, എൻ്റെ നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം, നീ തന്നെ എനിക്ക് ആശ്രയം എന്നുള്ള രീതിയിലേക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു രൂപ നാണയം ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നീട് നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും അവിടെ നിത്യദർശനമുണ്ട്. പ്ലാവിലയോ, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പ്ലാവിലയോ, അയൽവക്കത്തുണ്ടാകുന്ന പ്ലാവിലയോ, അടയ്ക്കാമരച്ചോട്ടയോ, അടയ്ക്കാമരച്ചോട്ട കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഇളയതായിരിക്കണം. ഒരുപാട് മൂത്തതാണ് പലരും കൊണ്ടുവരുന്നത്. അവർക്കിത് എന്താണെന്ന് പോലും അറിയില്ലാത്ത എൻ്റെ ഒരു ബാക്കിപത്രം തന്നെയാണ്. അപ്പോൾ തീരെ മൂപ്പ് കുറഞ്ഞ അടയ്ക്കാമരച്ചോട്ട കൊണ്ടുവരാം. അതുകൂടാതെ വാഴയില കൊണ്ടുവരാം. വാഴയില കൊണ്ടുവരുമ്പോൾ തുമ്പലയാണ് കൊണ്ടുവരേണ്ടത്, അല്ല നടുക്കഷ്ണമായിട്ട് കൊണ്ടുവരരുത്. അതൊന്നും പൂജയ്ക്ക് എടുക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നാക്കല കൊണ്ടുവരാം. അതുകൂടാതെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി കൊണ്ടുവരാം. അതുകൂടാതെ നിങ്ങൾക്ക് നിത്യ നൂറും പാലും നടത്താം. തളിച്ചുകൊടുക്കൽ പൂജ നടത്താം, ദക്ഷിണപൂജ നടത്താം. ദക്ഷിണപൂജയും തളിച്ചുകൊടുക്കൽ പൂജയും ചെയ്യുന്നതിന് 10,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ആളില്ലാതെ ചെയ്യുകയാണെങ്കിൽ 11,000 രൂപ. പ്രവാസി മലയാളികൾക്ക് ഏത് ലോകത്തിൻ്റെ മൂലയിലിരുന്നാൽ തീർച്ചയായിട്ടും ഭഗവാൻ ആ പൂജ നടത്താം, അതിൻ്റെ അനുഗ്രഹം വാങ്ങാം. അതുകൂടാതെ രണ്ട് പാർട്ടിക്കായിട്ടാണ് തളിച്ചുകൊടുക്കൽ പൂജ അല്ലെങ്കിൽ ദക്ഷിണപൂജ അങ്ങനെ നടത്തുന്നെങ്കിൽ 6,000 രൂപ ചാർജ് ചെയ്ത് രണ്ട് പാർട്ടിക്ക് അങ്ങനെയും നടത്താം. അതുകൂടാതെ ആയില്യത്തിന് ദർശനമുണ്ട്. അതിവിശേഷമായ തളിച്ചുകൊടുക്കൽ പൂജ, അതിൽ പങ്കെടുത്ത് ജീവിതം തിരികെ പിടിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുകൊണ്ട് അറിയുക, ഈശ്വര വഴി എപ്പോഴും രക്ഷപ്പെടലിൻ്റെ വലിയ വലിയ ഒരു മാറ്റത്തിനുള്ള ഒരു മാർഗം തന്നെയാണ്. ഏതൊരു തൊഴിലായാലും ഏതൊരു ജീവിത സാഹചര്യത്തിലായാലും ജീവിതത്തിൽ കാലിടറി വീഴുമ്പോൾ ഈശ്വര വഴിയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാവുകയില്ല. യഥാർത്ഥ ഈശ്വര ചൈതന്യത്തിൻ്റെ വഴിയിൽ തന്നെ വരണം. ഓം ഐ ക്ലീൻ സോം അനലായ ശക്തിയെ സ്വാഹ എന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ മന്ത്രം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ ഗുരുസ്ഥാനത്ത് വന്ന് ഉത്ബോധനങ്ങൾ നടത്തി അവസാനം അദ്ദേഹം വലിയ ദൈവമായി മാറിയപ്പോൾ മറ്റൊരു ഈശ്വര ചൈതന്യങ്ങളും വേണ്ട, എല്ലാം ശരിയാക്കി തന്നുകൊള്ളും എന്നുള്ള ആ ഒരു മണ്ടത്തരം, ആ ഒരു സമൂഹം വളരെ വളരെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വളരെ വേദനയോടുകൂടി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജ്യോതിഷം പഠിച്ചെടുക്കുമ്പോൾ മാത്രമേ സമൂഹത്തിൽ ഇങ്ങനെയുള്ള അരാജകത്വവും അനീതിയും, അതില്ലാതെ ഏറ്റവും വലിയ അന്ധവിശ്വാസം, അവർ തന്നെ അന്ധവിശ്വാസം, ജ്യോതിഷത്തെയല്ല അന്ധവിശ്വാസം എന്ന് തള്ളിപ്പറയുമ്പോൾ അവർ ചെയ്യുന്നതാണ് സമൂഹത്തിനെ പറ്റിക്കുന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്നുകൂടി തിരിച്ചറിയുക. നമ്മൾ പറയുന്ന ഈ രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് ആർക്ക് വേണമെങ്കിലും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. കാലം മോശമാകുന്നവർ തീർച്ചയായിട്ടും അതിനുള്ള വഴിപാടുകളും പരിഹാരങ്ങളും ചെയ്ത് ആ കാലത്തെ അതിജീവിക്കുക. ഈശ്വരൻ തന്നിരിക്കുന്ന ഈ മഹനീയമായ മനുഷ്യജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കുന്നതിന് യഥാർത്ഥ ഈശ്വര വഴിയിൽ തന്നെ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും അതിനാർക്ക് വേണമെങ്കിലും സാധിക്കും എന്ന സത്യം കൂടി അറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.